ദിവ്യ മന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. June 9 ഞായറാഴ്ചയിലെ ധ്യാനമാണ് ഇന്ന് നാം ഒരുമിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പെന്തിക്കുസ്തി പെരുന്നാളിൻ്റെ ദിനമാണ്. പരിശുദ്ധാത്മാവ് സഭയുടെ ഒരു വലിയ അനുഭവമായി മനസ്സിലാക്കുന്ന ഒരു വലിയ ആഘോഷമാണല്ലോ പെന്തിക്കുസ്തി പെരുന്നാൾ. സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവെ വരിക, സകല സൃഷ്ടിയെയും പുതുതാക്കുക എന്ന വിഷയമാണ്. പാഠഭാഗങ്ങളെല്ലാം തന്നെ ഈ പ്രധാനപ്പെട്ട വിഷയത്തെ വിശദീകരിക്കുന്നതാണ്. 1 പാഠഭാഗമായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61:1-11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവജനം ഒരു ലോകത്തെ മുഴുവനും പുതുതാക്കുന്ന പ്രക്രിയയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നും, അതവിടെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ വളരെ മനോഹരമാണ്. പുതിയ തൈകളെപ്പോലെ ഒരു നിയോഗത്തിൻ്റെ പരിസ്ഥിതി ദർശനമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവജനം എന്ന് പറയുന്നത് പുതിയ തൈകളെപ്പോലെ ഒരു പ്രാപഞ്ചികമായ ഒരുമയ്ക്ക് വേണ്ടി, സകല്യതയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമൂഹമാണ് ദൈവജനം, സഭ എന്ന് അവിടെ നിർവചിക്കുകയാണ്. 2 പാഠഭാഗമായ അപ്പോസ്തല പ്രവൃത്തികൾ 2:1-12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ആദിമ സഭ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരുമിച്ച് കൂടി വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തെക്കുറിച്ചാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയ സ്ഫോടനാത്മകമായ ഒരു സാന്നിധ്യമായി ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു നിർവചനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദി പ്രസൻസ് ഓഫ് ദി റിസറക്റ്റഡ് ക്രൈസ്റ്റ്. അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ആളത്വത്തെക്കുറിച്ചുള്ള ഒരു ദൈവശാസ്ത്രപരമായ വിശദീകരണമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യവും ഒരു പ്രചോദനവുമായി ആദിമ സഭയെ ആവഹിക്കുന്നത് ആ ഭാഗത്ത് കാണുവാനായി സാധിക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? വാസ്തവത്തിൽ വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളാകാതെ ഒരുമയുടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് സഭ, ആ സമൂഹം പ്രവേശിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ഭാഷകൾ ഭിന്നിപ്പിക്കുന്നതല്ല, വൈവിധ്യങ്ങൾ ഭിന്നിപ്പിക്കുന്നതല്ല, മറിച്ച് ഒരു സാന്നിധ്യമായി ഒരുമയോടെ അനുരഞ്ജനത്തോടെ ഒരുമിച്ച് കൂടി വരാൻ സഹായകരമായ ദൈവാനുഭവമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സഭ എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചികമായ ഒരുമയുടെ, കൂട്ടായ്മയുടെ അടയാളമാണ് എന്ന്, അത് പരിശുദ്ധാത്മാവാണ് അത് വഴി നടത്തുന്നതെന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16 6-16 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്ക കുറച്ചുകൂടെ വിശാലമായി അവിടെ നിർവഹിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം, അനുരഞ്ജനത്തിൻ്റെ ആത്മാവ്, സത്യത്തിലും നീതിയിലും വഴി നടത്തുന്ന കാര്യസ്ഥൻ, അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന ആളത്വത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ ഭാഗമായി പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നത് ഈ ഏവൻഗേലിയോൻ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പരിസ്ഥിതി ഞായറാഴ്ചയിലെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ് എന്ന് ഞാൻ പറയും. 1, പരിശുദ്ധാത്മാവ് സകലത്തെയും ഒന്നാക്കുന്ന അനുഭവമാണ്. ഒരു സകല്യതയുടെ, പ്രാപഞ്ചിക ഐക്യത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധാത്മാവ്. 2, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ജീവതാളമാണ്. എല്ലാറ്റിനെയും ജീവനിലേക്ക് നിലനിർത്തുന്നതും പരിപോഷിക്കുമായ ജീവൻ്റെ അടയാളമാണ് പരിശുദ്ധാത്മാവ്. 3, ഈ ജീവൻ്റെ അനുഭവത്തെ നിരന്തരം പരിപോഷിപ്പിക്കുകയും പുതുക്കുകയും ചെയ്യുന്ന പുതുക്കത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ അടുത്ത കാലത്ത് നമ്മളിൽ നിന്നും വേർപെട്ട കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ച
ഒരു പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനുണ്ട്, ഫാദർ ശാമുവൽ രായൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു കത്തോലിക്ക ജെസ്യൂട്ട് വൈദികനാണ്, അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ദൈവശാസ്ത്ര അഭ്യസനത്തിൻ്റെ കാലഘട്ടത്തിൽ മുഴുവനും പറയാൻ ശ്രമിച്ചത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഒരു ക്ലാസ് മുറിയിൽ ഒരു വിദ്യാർത്ഥി ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, ശാമുവൽ രായൻ മറുപടി പറഞ്ഞത്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നിൽക്കുന്ന ആർക്കും വേണ്ടാത്ത ഒരു ചെറിയ ചെടി പറിച്ചെറിഞ്ഞു നോക്കൂ, പിറ്റേ ദിവസം നിങ്ങൾ അവിടെ വരുമ്പോൾ ആ സ്ഥാനത്ത് ഒരു പുതിയ തൈ കിളിർത്ത് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഫാദർ ഡോക്ടർ ശാമുവൽ രായൻ പറഞ്ഞു, അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാത്ത, ആർക്കും ഒരിക്കലും തള്ളിക്കളയാനാകാത്ത, നിരന്തരം മരണത്തെ അതിജീവിക്കുന്ന ജീവൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ സൗഖ്യത്തിലും പ്രത്യാശയിലും ഒക്കെ നിലനിർത്തുന്ന ജീവൽ അനുഭവമാണ് പരിശുദ്ധാത്മാവ്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നതും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാൻ. അതുകൊണ്ട് നിരന്തരം പ്രത്യാശയിലേക്കും സൗഖ്യത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം സഭയ്ക്ക് ലഭിക്കുമ്പോൾ ഈ പ്രാപഞ്ചിക സത്യത്തിൻ്റെ അനുഭവമായ പരിശുദ്ധാത്മാവിനെ സാക്ഷിക്കുകയും അനുരഞ്ജനത്തിൻ്റെ അടയാളമായി സഭ ഈ കാലഘട്ടത്തിൽ മാറുകയും ചെയ്യും. അതുകൊണ്ട് പരിസ്ഥിതി ഞായറാഴ്ച നമ്മളെ പഠിപ്പിക്കുന്നത് ചില പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, ചെടി നടുക എന്നുള്ളതിനപ്പുറമായി നാമും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ജീവൽ സത്യത്തിൻ്റെ ഭാഗമാണെന്നും ഇതിനെയെല്ലാം നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെന്നും അതിൽ ഞാനും പങ്കുചേരുമ്പോൾ ഈ വലിയ ദൈവീക കൂട്ടായ്മയുടെ ഭാഗമാകുന്നു എന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടി ദൈവത്തിനെ സ്തോത്രം കരയേറ്റുകയും ചെയ്യുന്ന സുന്ദരമായ ഞായറാഴ്ചയാകട്ടെ പരിസ്ഥിതി ഞായർ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.